ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിച്ചു. പിന്നെ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സെമി കണ്ടക്ടറിലോട്ട് അപ്ലൈ ചെയ്യാനും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയത്തെ പറ്റിയാണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ ഈ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ, കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൻസി എന്ന് വെച്ചാൽ ഫെർമി ഡയറാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത് നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ എനർജി റേഞ്ച് ഡി എന്ന് വെച്ചാൽ ഡെൻസിറ്റി, ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റിയാണ്. അന്നേരം ഡെൻസിറ്റിയും കൂടാതെ നമുക്ക് എന്താണ് ഈ പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൻസി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫെർമി ഡയറാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറിഞ്ഞാലും ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഇസ് ഗിവൺ ബൈ എൻ സീറോ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ സി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇ ഇൻറ്റു എൻ ഓഫ് ഇ ഡി. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ഫെർമി ഫംഗ്ഷനും അല്ലേ ഫെർമി ഡയറാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കൂടാതെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ എനർജി റേഞ്ച് ഡി, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ ദ എനർജി റേഞ്ച് ഡിയും അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടക്ഷൻ ബാൻഡിലുള്ള. ഇനി നമ്മൾ ഈ ലിമിറ്റ് ഇ സി ടു ഇൻഫിനിറ്റി എടുക്കാനുള്ള റീസണൊക്കെ അറിയാമല്ലോ. നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലാണ് എന്ത് കാണുന്നത്, ഇലക്ട്രോൺസ് കാണുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇ സിയിലാണ് നമ്മൾ ഇലക്ട്രോൺസ് കാണുന്നത്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ എന്താണ് ഇ സി എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എനർജി സ്റ്റേറ്റാണ്. അവിടം തൊട്ട് ഇൻഫിനിറ്റി വരെ, ഇ സി തൊട്ട് മേളിലോട്ട് ഇൻഫിനിറ്റി വരെ എന്ത് എന്ത് ഒക്യുപ്പൈ ചെയ്യാം, ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ഇൻ്റഗ്രൽ ലിമിറ്റ് ഇ സി ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഈ എൻ സീറോയെ നമുക്ക് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. എൻ സീറോ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് ഇ സി എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫെർമി ഫംഗ്ഷൻ, അതാണ് എഫ് ഓഫ് ഇ സി എന്ന് എഴുതിയത്. എഫ് ഓഫ് ഇ സി, എൻ ഓഫ് ഇക്ക് പകരം എൻ ഓഫ് ഇ ഡിക്ക് പകരം നമുക്ക് എൻ സി എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഞാനിവിടെ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ ഒ എൻ സീറോ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇ സി ഇൻറ്റു എൻ സി എന്ന് എഴുതി. ഇവിടെ എൻ സി എന്ന് പറയുന്നത് എന്താണ്, എൻ സി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. അതേപോലെ എഫ് ഓഫ് ഇ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമി എന്താണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആറ്റ് ഇ സി. അന്നേരം എഫ് ഓഫ് ഇയുടെ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. എന്താണ്, വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇയർ ഈസ് ടു e മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ ഇ എഫ് ഡിവൈഡഡ് ബൈ എന്താണ് കെ ടി, ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി. ഇതായിരുന്നു നമ്മുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇവിടെ ഇയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, ഇ സി ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം. എന്താണ്, വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇയർ ഈസ് ടു ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതും. ഇനി ശ്രദ്ധിക്കുക, നമ്മളിവിടെ നമ്മളിവിടെ എടുത്തത് കണ്ടക്ഷൻ ബാൻഡാണ് അല്ലേ. അന്നേരം കണ്ടക്ഷൻ ബാൻഡ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. നമ്മളിവിടെ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അന്നേരം നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അന്നേരം നമുക്ക് എൻ ടൈപ്പിൻ്റെ കേസിൽ വരുമ്പോഴേ നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു വാലൻസ് ബാൻഡുണ്ട്, ഒരു വാലൻസ് ബാൻഡുണ്ട്. വാലൻസ് ബാൻഡിലെ എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഇ വി ആണ്. കണ്ടക്ഷൻ ബാൻഡിലെ ലോവസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് ഇ സി, ഹയ്യസ്റ്റ് എനർജി ലെവൽ ഇൻ ദ ബാലൻസ് ബാൻഡ് ഇ വി ആണ്. അന്നേരം ഇതിൻ്റെ മിഡിലായിട്ട് എന്തുണ്ട്, ഒരു ഇൻട്രിൻസിക് ലെവലുണ്ട് ഇ ഐ. എന്നിട്ട് അതിൻ്റെ മേളിൽ എന്ന് വെച്ചാൽ ഇ സിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്താ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിലാണ്, എൻ ടൈപ്പ്, എൻ ടൈപ്പിൻ്റെ കേസിലാകുമ്പോൾ ഇ സിക്ക് തൊട്ട് താഴെയായിട്ട് എന്തും കൂടെ ഉണ്ട്, നമ്മുടെ ഫെർമി ലെവൽ ഇ എഫ് എന്ന് പറയുന്ന നമ്മുടെ ഫെർമി ലെവലുണ്ട്. അന്നേരം ഈ കേസിൽ നോക്കേ, ഇ സി മൈനസ് ഇ എഫ്, ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഇ സി അല്ലേ ഇ എഫിനെക്കാട്ടിയും കൂടുതൽ, ഇ എഫിനെക്കാട്ടിയും എനർജി കൂടുതൽ ഏതിനാണ്, ഇ സിക്കാണ്. അതെ, ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ. ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതെ, ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഈ ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം അല്ലെ. ഈ വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ ഇയർ ഈസ് ടു ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം. ഇതെന്താ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അന്നേരം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ സി മൈനസ് ഇ എഫ്, ഇ സി മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്.
അത് കെ ടി യുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇ സി മൈനസ് ഇ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ആണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കെ ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇ സി മൈനസ് ഇ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈ ഇയറൈസ് ടു ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്നത് എന്തായി തീരും? ഒരു ലാർജ് വാല്യൂ ആയി തീരും. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എന്താണ് വൺ ഡിവൈഡഡ് ബൈ ഇയറൈസ് ടു ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ എഫ് ഓഫ് ഇ സി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ഇ സി ഇസ് ഈക്വൽ ടു ഇയറൈസ് ടു വൺ ബൈ ഇയറൈസ് ടു അല്ലേ, അന്നേരം ഇയറൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം. അപ്പം നമ്മൾ നേരത്തെ എൻ സീറോ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തായിരുന്നു അല്ലേ. എൻ സീറോ ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് ഇ സി ഇൻറ്റു എൻ സി എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുത്തേരാം കേട്ടോ. ഇപ്പം നമ്മൾ എഫ് ഓഫ് ഇ സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഓഫ് ഇ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി, ഇയറൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് കിട്ടി. അന്നേരം ഈ എഫ് ഓഫ് ഇ സിയുടെ വാല്യൂ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻ സീറോ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, എൻ സീറോ ഇസ് ഈക്വൽ ടു എൻ സി ഇൻറ്റു എഫ് ഓഫ് ഇ സി ആയിരുന്നു അല്ലേ. അന്നേരം എൻ സി ഇൻറ്റു എഫ് ഓഫ് ഇ സിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം, ഇയറൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി ഇതൊരു ബോക്സിനകത്ത് വരച്ചിട്ട് ഇതൊരു ഇക്വേഷനാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം കേട്ടോ. ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം. വെയർ എൻ സി എന്ന് പറയുന്നത് എൻ സി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു പൈ ഇൻറ്റു എം എൻ സ്റ്റാർ കെ ടി ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ കേട്ടോ. ഇതാണ് എൻ സിയുടെ വാല്യൂ. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ എൻ സിയുടെ ഈ ഒരു ഇക്വേഷൻ ആവശ്യമാണ്. എൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, നമ്മളിത് പഠിച്ചു വെച്ചേക്കുക. എൻ സി എന്ന് പറയുന്നത് ഇതിനകത്ത് എൻ സി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് ടു ഇൻറ്റു ടു പൈ ഇൻറ്റു എം എൻ സ്റ്റാർ ഇൻറ്റു കെ ടി ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ. ഓക്കെ, അന്നേരം നമ്മൾ എന്താ കോൺസെൻട്രേഷൻ എന്താണോ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഹോൾ കോൺസെൻട്രേഷൻ ഉള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഹോൾ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഹോൾ കോൺസെൻട്രേഷൻ പി നോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അതേപോലെ നമുക്ക് എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ഒരു എനർജി റേഞ്ച് ഡി യിലുള്ള ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഹോളിൻ്റെ കോൺസെൻട്രേഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ പക്ഷേ നമ്മൾ എടുക്കുമ്പം നമ്മുടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് ഇ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അന്നേരം ഹോൾ കോൺസെൻട്രേഷൻ ആകുമ്പോൾ എന്തെടുക്കണം, വൺ മൈനസ് എഫ് ഓഫ് ഇ എന്ന് എടുക്കണം. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, അതിനകത്തുള്ള പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ആണ് അല്ലേ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൻസി ആണ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. അന്നേരം പ്രോബബിലിറ്റി ഓഫ് വേക്കൻസി ആകുമ്പോഴത്തേക്കും എന്തെടുക്കണം, വൺ മൈനസ് എഫ് ഓഫ് ഇ എടുക്കണം. ഓക്കെ, അന്നേരം അതേപോലെ ഇതെവിടെയായിരിക്കും കാണുന്നത്, ഹോൾസ് എവിടെയായിരിക്കും, വാലൻസ് ബാൻഡിലായിരിക്കും കാണുന്നത്. അന്നേരം വാലൻസ് ബാൻഡിൻ്റെ കാര്യം നമുക്കറിയാലോ അല്ലേ. വാലൻസ് ബാൻഡിലായിരിക്കും നമ്മുടെ എന്ത് കാണുന്നത്, ഇ വി. വാലൻസ് ബാൻഡിലായിരിക്കും എന്ത് കാണുന്നത്, നമ്മുടെ ഹോൾസ് കാണുന്നത് അല്ലേ. ഇനി നമ്മൾ നേരത്തെ അപ്രോക്സിമേറ്റ് ചെയ്തതുപോലെ ഇതിനെയും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം, പി സീറോ ഇസ് ഈക്വൽ ടു വൺ മൈനസ് അല്ലെ വൺ മൈനസ് എഫ് ഓഫ് നമ്മൾ ഇവിടെ ഏതാ വാലൻസ് ബാൻഡിലല്ലേ ഇത് വരുന്നത്, അതുകൊണ്ട് ഇക്ക് പകരം ഇ വി എഫ് ഓഫ് ഇ വി ഇൻറ്റു എൻ ഓഫ് ഇ ഡി ഡിക്ക് പകരം നമുക്ക് എൻ വി എന്ന് കൊടുക്കാം. മറ്റിടത്ത് നമ്മൾ എന്തായിരുന്നു കൊടുത്തത്, മറ്റിടത്ത് നമ്മൾ എൻ സി എന്ന് കൊടുത്തില്ലേ, അതേപോലെ നമുക്കിവിടെ എൻ ബി എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കുകയാണ്, വൺ മൈനസ് എഫ് ഓഫ് ഇ വി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മറ്റിടത്ത് എഫ് ഓഫ് ഇ സി കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ വൺ മൈനസ് എഫ് ഓഫ് ഇ വി കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം വൺ മൈനസ് എഫ് ഓഫ് ഇ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വൺ ഡിവൈഡഡ് ബൈ നമ്മുടെ സാധാ എന്താണ് നമ്മുടെ സാധാ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇയറൈസ് ടു ഇ മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി അല്ലേ, ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി. ഇവിടെ ഇയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, ഇ വി ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഇ വി ഇട്ടു, ഇ വി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി. അന്നേരം ഇതിനെ ഇനി നമുക്ക് ഇതിനകത്ത് എന്തെടുക്കാം, ഇത് വൺ മൈനസ് ഇതാണേ എഫ് ഓഫ് ഇ വി. ഇതിനകത്ത് എന്ത് എൽ സി എം ആയിട്ട് എടുക്കാം, വൺ പ്ലസ് ഇയറൈസ് ടു ഇ വി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്നത് നമുക്ക് എൽ സി എം ആയിട്ട് എടുക്കാം. അന്നേരം വൺ പ്ലസ് ഇയറൈസ് ടു ഇ വി മൈനസ്
EF divided by KT. Yani udah LCM ayat itu. Nara yedine multiply ana. Idine ini denominator unda multiply ana. Nara 1 plus E raised to EV minus EF divided by KT. KT minus 1. Oke. E1 num cancel ayat koi. Nara nama ke equation anu varai nade. Ingene gitum. E raised to EV minus EF divided by KT whole divided by 1 plus E raised to EV minus EF divided by K. Ini holes berempat degam. Ia dah ane amal consider ini. P type semiconductor. Anu, nere odama kore P type semiconductor consider ini dal. Valence band, conduction band. Ini nere between ayat. Anu, nere kore intrinsic layer aya EI yonde. Ibu da Fermi level berenda. Ia dene tottem ayat layer tarikim. EV ke tottem ayat layer tarikim. Indu berenda Fermi level berenda. Nere EV ke tottem ayat layer Fermi level anu do bende. EV minus EF. Yada kudele EF anu kudele le. Energy level kudele le dengan EF nan. Nere EV minus EF anu parayen nade endane. Ure negative value ay mar. EV minus EF anu parayen nade ure negative value ay mar. EV minus EF negative value ay mar yedo gunde. Namada E raised to EV minus EF divided by KT anu parayen nade ure small value ay mar. Namada nerite paranyu. EV minus EC minus EF ஒரு positive value ஆயது உண்டு E raised to EC minus EF divided by KT என்ன வரையின்னது ஒரு large value ஆயமாரியலே நரை இது negative value ஆயது உண்டு இந்தானே E raised to EV minus EF divided by KT என்ன வரையின்னது எந்தாயமாரும் ஒரு small value ஆயமாரும் அங்கனே ஆயது உண்டு இந்தா இ 1 plus E raised to EV minus EF divided by KT என்ன வரையின்னேனே இ அந்த small value ஐயது வண்டு நமக்கு இன்ன approximately equal to எந்தாயிட்டு எடுக்காம் 1 ஐயிட்டு எடுக்காம் so நம்டை 1 minus f of EV என்ன பரையின்னது எந்தாயித்திரம் which is equal to E raise to EV minus EF divided by KTI mark so நம்டை P0 இடு equation எந்தாயிருந்தும் P0 is equal to எந்தாயிருந்தும் 1 minus f of இந்தா EV into F of EV into NV ஐயிரும் அல்லை இயே 1 minus F of EV கிவாயிரும் நமக்கு அந்த substituteயாம் E raised to EV minus EF divided by KT என்ன வரையின்னது substituteயாம் இந்த நமடை இயே ஒரு equation எங்கனை செய்ஞ்சாவும் எங்கனை செய்ஞ்சாவும் P0 is equal to எங்கனை NV into யானி NV ஆந்தி எதி என்னையும்லுக் கட்டோ பாக்கியுள்ள டேமினை divided by KT என்னையிதா. இனி இதனை ஒன்னுடு வந்து modify இதையிதுவானே NV into E raised to இதில் நன்னும் ஒரு minus அங்க பொருத்தடுத்து minus அங்க பொருத்தடுத்து நான் இயிர் இதில் ஒன்று மாட்டியிது EF minus EV divided by KT நரை நமக்கு எந்தின்னேன் கிட்டி whole இந்த concentration கிட்டி whole concentration கிட்டி இதனை equation number 4 நோடுக்காங்க equation number 4 நோடுக்க நரம் 2 என்ன பரையின்னையினாத்து நமக்க எந்த விட்டி electron concentration கிட்டி 4 என்ன பரையின்னது அந்த whole concentration ஆன நம்மல நேருத்தே NV NC ஏதுது போல நமக்கு விடையும் NV ஏதாம் வேர் NV என்ன பரையின்னது same equation தன்னியானாட்டு அந்த நம்மல அவட கண்ட NC equation போல தன்னியான NV equation 2 into 2 pi into M P star M P star into KT divided by h square the whole raised to 3 by 2 so this is the equation for NV இது நமக்கு படிச்சு செய்கனம் இது நமக்கு problem செய்யம் வேண்டிட்டு செல சமேத்து இ equationட்டை அவிஷம் விருங்கட்டோம் இப்போம் நமக்கு 2 equations ஆனுகிட்டியது எதக்கியான் equations n0 இடு equation கிட்டு n0 is equal to nc into e raised to minus of ec minus ef divided by kt இது ஒரு equation அல்லை இறுந்தும் நம்முடை equation number 2 இன்ன நமக்கு அடுத்த கிட்டியதும் தானே P0 is equal to NV into E raised to minus of EF minus EV divided by KT EF ஆனை EF minus EV divided by KT இதனை equation number 3 என்ன விளிக்கு okay 2 equations கிட்டி இன்னி 2 நான் இது இந்த mass actionலா பிருவியாம் போவானே mass action நர் mass action law என்தானன் நமக்கரியாம் mass action law என்தான n0 p0 is equal to ni square இதானன் நம்ம mass action law நம்மல கையின் கொர்ச்சு சம்மும்ப நம்மல
ജസ്റ്റ് പറഞ്ഞിരുന്നു എന്താണ് മാസേഷൻ ലോ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, ഈ മാസേഷൻ ലോ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അന്നേരം ഞാനിവിടെ ഇക്വേഷൻ ടു എന്ന് പറയുന്നത് എൻ സീറോ ഇസ് ഈക്വൽ ടു എൻ സി ഇ റേസ് ടു ഇങ്ങനെ കിട്ടി, പി സീറോയുടെ ഇക്വേഷൻ കിട്ടി. അന്നേരം നമുക്ക് ഇത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ സീറോ പി സീറോ ആകുമല്ലോ അല്ലേ. അന്നേരം ഇക്വേഷൻ ടു ഇൻറ്റു ഇക്വേഷൻ ത്രീ ചെയ്യുക. അന്നേരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? എൻ സീറോ പി സീറോ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരുന്നത്? എൻ സി എൻ വി ഇ റേസ് ടു മൈനസ് ഓഫ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്താൽ മതി, ഇതിൻ്റെ ഇ റേസ് ടു പവറിലുള്ളത് ആഡ് ചെയ്താൽ മതി. അന്നേരം ഇ സി മൈനസ് ഇ എഫ് മൈനസ് പ്ലസ് ഇ എഫ് മൈനസ് ഇ വി ഹോൾ ഡിവൈഡഡ് ബൈ കെ ടി. അത് ഏതോ വിധം ക്യാൻസലായി പോകും, ഇ എഫും ഇ എഫും ക്യാൻസലായി പോയി. നമുക്ക് എന്ത് കിട്ടി? എൻ സീറോ പി സീറോ ഇസ് ഈക്വൽ ടു എൻ സി എൻ വി ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി. അന്നേരം ഇ സി മൈനസ് ഇ വി എന്താണ് നമുക്ക് അറിയാം. വാലൻസ് ബാൻഡിൽ ഉള്ള ഹയ്യസ്റ്റ് എനർജി ഇൻ ദ വാലൻസ് ബാൻഡിനെ ഇ വി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ലോവസ്റ്റ് എനർജി ഇൻ ദ കണ്ടക്ഷൻ ബാൻഡിനെ ഇ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അന്നേരം ഈ ഇ സിക്കും ഈ ഇ വിക്കും ഇടയിലുള്ള ഈ സ്പേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും അല്ലേ. എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കും. അന്നേരം ഇ സി മൈനസ് ഇ വിക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇ ജി എന്നിടാം, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്നിടാം. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇറ്റ് ഇസ് ഈക്വൽ ടു എൻ സി എൻ വി എൻ സി എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ടി എന്നാവും. ഇ റേസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ടി എന്നാവും. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ ഇപ്പോൾ എത്രയൊക്കെ ആയോ എന്തോ, ഇക്വേഷൻ നമ്പർ ഇത് നമ്മുടെ ഫോർ ആയിരുന്നു അല്ലേ, ഇക്വേഷൻ നമ്പർ ഫോർ ആയിരുന്നേ, ടു അല്ല ത്രീ അല്ല ഫോർ. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ ഫൈവ് എന്ന് ഞാൻ വിളിക്കുകയാണേ, ഇക്വേഷൻ നമ്പർ ഫൈവ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ നമ്പർ ഫൈവ് ഈ രീതി കിട്ടി. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഇത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, എൻ ഐ സ്ക്വയറിന് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രിൻസിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ ആൻ ഇൻട്രിൻസിക് മെറ്റീരിയൽ, ഫോർ ആൻ ഇൻട്രിൻസിക് മെറ്റീരിയൽ എന്ന് പറയുക, ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കേസിൽ എൻ സീറോയും അതേപോലെ പി സീറോയും എന്തിന് ഈക്വലാണ്? എൻ ഐക്ക് ഈക്വലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ നമ്മൾ കണ്ടെയാണ് അല്ലേ, ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കേസിൽ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇ സി ഇ വി, ഇൻട്രിൻസിക് ലെവൽ എന്ന് പറയുന്നത് ഇതിന് മിഡിലായിട്ട് ഇൻട്രിൻസിക് ലെവൽ ഇ ഐ, ഈ ഇ ഐ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ തന്നെയാണ്? ഇ എഫിന് ഈക്വലാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഈ ഇ സിക്കും ഇ വിക്കും മിഡിലായിട്ടാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനും അതേപോലെ ഹോളിൻ്റെ കോൺസെൻട്രേഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം എൻ സീറോ ഇസ് ഈക്വൽ ടു പി സീറോ ഇസ് ഈക്വൽ ടു എൻ ഐ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എൻ സീറോയുടെയും പി സീറോയുടെയും വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണെന്ന് നമുക്ക് പറയാം? എൻ ഐക്ക് ഈക്വലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അന്നേരം നമുക്ക് ഇനി നമുക്ക് അന്നേരം ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട എൻ സീറോയുടെ ഇക്വേഷനിൽ പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി സീറോയുടെ ഇക്വേഷനിൽ പി സീറോയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിലെ ഈ എൻ സീറോയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എൻ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ, ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ ഇ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇ ഐ ആണ് അല്ലേ. അതേപോലെ ഇവിടുത്തെ ഈ പി സീറോയ്ക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എഫിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ ഇക്വേഷൻ ടു, ഇക്വേഷൻ ടു എന്ന് പറയുന്നത് എങ്ങനെ ചേഞ്ച് ആവും? ഇക്വേഷൻ ടു ഇങ്ങനെ മാറും. എൻ ഐ ഈസ് ഈക്വൽ ടു എൻ സി ഇൻറ്റു എൻ സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ്. ഇ എഫിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിവൈഡഡ് ബൈ കെ ടി. എന്ന് വെച്ചാൽ നേരത്തെ എൻ സീറോ ഇസ് ഈക്വൽ ടു എൻ സി ഇ റേസ് ടു ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി ആയിരുന്നു, അത് ഇങ്ങനെ മാറി. അതേപോലെ അടുത്ത ഇക്വേഷൻ, അടുത്ത എന്ന് പറയുന്നത് എന്താണ്? പി സീറോ, പി സീറോയ്ക്ക് പകരം എനിക്ക് എൻ ഐ എന്ന് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എൻ സി, എൻ സി അല്ല എൻ വി, എൻ വി ഇ റേസ് ടു എന്താണ്? മൈനസ് ഓഫ് ഇ ഐ. ഇ എഫിന് പകരം ഇ ഐ മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് കൊടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് കൊടുക്കാം. ഞാൻ ഈ സിക്സും സെവനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സെവൻ. മറ്റിടത്ത് എൻ സീറോയും പി സീറോയും മൾട്ടിപ്ലൈ ചെയ്തതുപോലെ
ഇവിടെ ഈ 6ഉം 7ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും എൻ ഐ സ്ക്വയർ ആവും എൻ ഐ സ്ക്വയർ ആവും റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും എൻ സി എൻ വി ഇ റൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ ഐ പ്ലസ് ഇ ഐ പ്ലസ് ഇ ഐ മൈനസ് ഇ വി ഹോൾ ഡിവൈഡഡ് ബൈ കെ ടി ഇതിനകത്ത് ഏതെല്ലാം ക്യാൻസലായി പോകും ഈ പ്ലസ് ഇ ഐയും ഈ മൈനസ് ഇ ഐയും ക്യാൻസലായി പോയി നമുക്ക് എന്തെന്ന് കിട്ടും എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സി എൻ വി ഇ റൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി അപ്പം ഇതിനെ നമുക്കിങ്ങനെ എഴുതാം എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സി എൻ വി ഇ റൈസ് ടു ഇ സി മൈനസ് ഇ വിക്ക് പകരം എന്തെന്ന് എഴുതാം മൈനസ് ഇ ജി ഇ ജി എന്ന് കൊടുക്കുക അല്ലേ ഇ സി മൈനസ് ഇ വി എന്ന് പറയുന്നത് എന്താണ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ടി ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുന്നു ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുന്നു ഇനി ഇതാ നോക്കേ 8ഉം അതേപോലെ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ എൻ സീറോ പി സീറോയുടെ ഇക്വേഷനും എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 5 കമ്പയർ ചെയ്ത് നോക്കുക എൻ സീറോ പി സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് എൻ സി എൻ വി ഇ റൈസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ടി എന്ന് കിട്ടി ഇവിടെയും നമുക്ക് എന്താ എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സി എൻ വി ഇ റൈസ് ടു മൈനസ് ഇ ജി ഡിവൈഡഡ് ബൈ കെ ടി രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അതുകൊണ്ട് നമുക്ക് പറയാം ദാ എൻ സീറോ പി സീറോ ഈസ് ഈക്വൽ ടു ഈ എൻ സീറോ പി സീറോ എന്ന് പറയുന്നത് എന്തിനെ ഈക്വൽ ആണ് എൻ ഐ സ്ക്വയറിന് ഈക്വൽ ആണ് സോ നമുക്ക് ഇങ്ങനെ എഴുതാം കമ്പയറിങ് ഏതൊക്കെയാണ് 5 and 8 എൻ സീറോ പി സീറോ ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ വിച്ച് ഇസ് കോൾഡ് ദ മാസ് ആക്ഷൻ ലോ ഇതിന് പറയുന്ന പേരാണ് മാസ് ആക്ഷൻ ലോ മാസ് ആക്ഷൻ ലോ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചേക്കണം നമ്മളെ ഈ കരിയർ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ എൻ സീറോ പി സീറോ അതേപോലെ എൻ ഐ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 3 ആണ് എന്ന് വെച്ചാൽ എത്ര വോളിയത്തിൽ എത്ര കരിയേഴ്സ് പ്രസൻ്റ് എന്നാണ് പറയുന്നത് അന്നേരം പെർ വോളിയമാണ് അതുകൊണ്ട് സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 3 ആണ് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് അതേപോലെ നമ്മുടെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ സിലിക്കണിൻ്റെ കേസിലുള്ള ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഫോർ സിലിക്കൺ സിലിക്കണിൻ്റെ കേസിലുള്ള ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ സിലിക്കണിൻ്റെ കേസിൽ എൻ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.5 × 10⁻¹⁰ സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 3 ആണ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മളിപ്പം കണ്ടത് നമ്മൾ ഈ ഇലക്ട്രോണിൻ്റെയും അതേപോലെ ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് എൻ സിയുടെയും എൻ വിയുടെയും ഒക്കെ ടേമിലാണ് അല്ലേ എൻ സി എൻ വി അതേപോലെ ആ ടേംസിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് എൻ സിയുടെയും എൻ വിയുടെയും ഒക്കെ ടേമിലാണ് റെപ്രസെൻ്റ് ചെയ്തത് ഇനി നമുക്ക് ഇതിനെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും അതേപോലെ ഹോൾ കോൺസെൻട്രേഷനും തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ളതിനെ നമുക്ക് എന്താ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാം അന്നേരം അത് പ്രോബ്ലം ചെയ്യാൻ ചിലപ്പോൾ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനൊക്കെയാണ് തരുന്നതെങ്കിൽ എന്താ നമ്മുടെ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് തരാതെ പകരം ഇൻട്രിൻസിക് കോൺസെൻട്രേഷനൊക്കെ തരുകയാണെങ്കിൽ ഈ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്തായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത് ഒരു അതിൻ്റെ ഡെറിവേഷനും കൂടെ നമുക്ക് നോക്കാം അന്നേരം നമുക്ക് ഇവിടെ ഡെറൈവ് ചെയ്യുന്നത് രണ്ട് ഇക്വേഷൻസാണ് എൻ സീറോയുടെയും പി സീറോയുടെയും ഇൻട്രിൻസിക്കിൻ്റെ കീഴിൽ വരുന്ന ഇക്വേഷൻസാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ ഡെറൈവ് ചെയ്ത ഇക്വേഷൻസ് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചെയ്തതാണ് എൻ സീറോ ഈസ് ഈക്വൽ ടു എന്താണ് എൻ സി നമ്മൾ നേരത്തെ എന്താണ് ഡെൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ പറഞ്ഞല്ലേ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ടേംസിലൊക്കെ പറഞ്ഞു എൻ സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഓഫ് എന്താ ഇ സി മൈനസ് ഇ എഫ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി അല്ലേ ഡിവൈഡഡ് ബൈ കെ ടി ഇതാണ് നമ്മൾ എൻ സീറോയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് അതേപോലെ പി സീറോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എൻ വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഓഫ് എന്താ ഇ എഫ് മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി ഇതാണ് നമ്മുടെ പി സീറോയുടെ ഇക്വേഷൻ ഇതിനെ നമ്മൾ ഇൻട്രിൻസിക്കിൻ്റെ ടേംസിലോട്ടൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ എൻ സീറോയുടെ ഇക്വേഷനെ നമ്മൾ ഇൻട്രിൻസിക്കിൻ്റെ കേസിലോട്ട് കൊണ്ടുവരാൻ പോകും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും എൻ സീറോ എന്ന് പറയുന്നതും പി സീറോ എന്ന് പറയുന്നതും എന്തായി മാറും എൻ ഐ ആയി മാറും അതേപോലെ ഇ എഫ് എന്ന് പറയുന്നത് എന്തായി മാറും ഇ ഐ ആയി മാറും അല്ലേ എൻ സീറോ എന്ന് പറയുന്നതും പി സീറോ എന്ന് പറയുന്നതും എൻ ഐ ആയി മാറും ഇ എഫ് എന്ന് പറയുന്നത് ഇ ഐ ആയി മാറും അന്നേരം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നമ്മൾ കണ്ടു എൻ ഐ ഈസ് ഈക്വൽ ടു എന്താണ് എൻ സി ഇ റൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫിന് പകരം നമുക്ക് എന്ത് എഴുതാം ഇ ഐ എന്ന് എഴുതാം ഇ ഐ ഡിവൈഡഡ് ബൈ കെ ടി ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു ഓക്കെ
3 1 divided by 3 1 ഉം 3 ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെ ആവും n0 by n അല്ലേ n0 divided by n n0 by n which is equal to nc by nc by nc എന്തായി പോകും ആ ടേം ക്യാൻസൽ ആയി പോകും nc by nc എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും ബാക്കിയുള്ള എന്താണ് e raised to minus of ec അല്ലെങ്കിൽ അതും കൂടി കടന്നോട്ടെ നമുക്ക് വെട്ടിക്കള nc e raised to minus of ec minus ef divided by kt divided by ഇവിടെ എന്താണ് nc e raised to minus of ec minus ei divided by kt ഇതിനകത്ത് ഏതും ക്യാൻസൽ ആയിപ്പോയി ഈ എൻസിയും ക്യാൻസൽ ആയിപ്പോയി അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ കെ ടി ഹോൾ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ ഐ ഇത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ഈ കെ ടി രണ്ടിനും കോമൺ ആയിട്ട് വരുന്നില്ലേ അത് ഒന്നിച്ച് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം ഇത് മേളിലോട്ട് പോകുമ്പോഴേ ഈ മൈനസ് ഓഫ് ഇ സി ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ ഐ ബൈ കെ ടി അല്ലേ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ ഇ റേസ് ടു പ്ലസ് ഇ സി മൈനസ് ഇ ഐ ബൈ കെ ടി ആവും ഇനി നമ്മൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് മൈനസ് ഇവിടെ കിടക്കുമല്ലേ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്ലസ് ഇ റേസ് ടു പ്ലസ് ഇ സി മൈനസ് ഇ ഐ ബൈ കെ ടിയെ ഞാനൊന്ന് മൈനസ് ആക്കി എഴുതുകയാണ് അങ്ങനെ മൈനസ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ഇ ഐ മൈനസ് ഇ സി ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം അല്ലേ അന്നേരം നമുക്ക് ഇതിൻ്റെ കൂടെ മൈനസ് വെളിയിലുണ്ട് പിന്നെ എന്താ ഉള്ളത് പ്ലസ് ഇ ഐ മൈനസ് ഇ സി ഹോൾ ഡിവൈഡഡ് ബൈ കെ ടി ഇതിൽ നിന്നും ഏതെല്ലാം ക്യാൻസലായി പോകും ഈ ഇ സിയും ഈ ഇ സിയും ക്യാൻസലായി പോയി ബാക്കി എന്തുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി ഇ എഫ് പ്ലസ് ഇ ഐ ബൈ കെ ടി എന്ന് നമ്മുടെ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ഇ എഫ് പ്ലസ് ഇ ഐ ബൈ കെ ടി എന്ന് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ മൈനസ് ഇ എഫ് അല്ലേ അന്നേരം മൈനസ് ഇ എഫ് പ്ലസ് ഇ ഐ ബൈ കെ ടി എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ സോ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തതാണ് എൻ സീറോ ബൈ എൻ ഐ ഇസ് ഈക്വൽ ടു എൻ ഐ ഇസ് ഈക്വൽ ടു ഈ മൈനസ് അകത്തോട്ട് എടുക്കുന്നു അന്നേരം എന്താ ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ ഐ ബൈ കെ ടി ഇതിൽ നിന്നും ഈ എൻ സീറോയുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം എൻ സീറോ ഇസ് ഈക്വൽ ടു എൻ ഐ ഇൻറ്റു ഇ റേസ് ടു ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ ഐ ഡിവൈഡഡ് ബൈ കെ ടി എന്ന് എഴുതാം ഒരു ബോക്സിൽ ഇട്ടേക്കുക അല്ലെ എൻ സീറോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി എൻ ഐ ഇൻറ്റു ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ ഐ ഡിവൈഡഡ് ബൈ കെ ടി എന്ന് കിട്ടി ഇനി ഇതേ രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ എൻ സീറോയുടെ വെച്ചിട്ട് നമ്മൾ എൻ സീറോയ്ക്ക് പകരം എൻ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ കൊണ്ടുവന്നു ഇതേപോലെ തന്നെ നമുക്ക് പി സീറോയുടെ കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അന്നേരം പി സീറോയുടെ കേസ് നോക്ക് പി സീറോയുടെ ഇക്വേഷൻ എന്തായിരുന്നു പി സീറോ ഇസ് ഈക്വൽ ടു എന്താണ് എൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി ആയിരുന്നു അല്ലേ ഇതല്ലായിരുന്നു പി സീറോയുടെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി അല്ലേ 2 ഇക്വേഷൻ 2 ആണ് ഇത് അന്നേരം ഇതിൽ നിന്നും പി സീറോയുടെ ഇക്വേഷൻ ഈ രീതിയിലായിരുന്നു അന്നേരം ഈ പി സീറോ ഇൻട്രൻസിക് കോൺസെൻട്രേഷൻ വരുമ്പോഴത്തേക്കും പി സീറോ എൻ സീറോയും പി സീറോയും എന്തായി മാറും ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എൻ ഐ ആയി മാറും അന്നേരം പി സീറോയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൻ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൻ ഐ എന്ന് പറയുന്നത് എന്താണ് എൻ വി ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫിന് പകരം എന്തിടണം ഇ ഐ ഇടണം ഇ ഐ മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി ഓക്കെ ഇനി എന്താ ഇതിനെ ഇക്വേഷൻ നമ്പർ ഇതെന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ 2 ആയിരുന്നു അല്ലേ ഇതിനെ ഇക്വേഷൻ നമ്പർ ഇത് 4 കൊടുത്തേരേ 4 ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്താൽ എന്താണ് 2/5 നമുക്ക് ചെയ്യാം 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും 2/5 എന്ന് പറയുന്നത് പി സീറോ ബൈ എൻ ഐ പി സീറോ ഡിവൈഡഡ് ബൈ എൻ ഐ ഇസ് ഈക്വൽ ടു എൻ വി ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ് ഇ വി ഡിവൈഡഡ് ബൈ കെ ടി ഹോൾ ഡിവൈഡഡ് ബൈ എൻ വി ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ്
EV അല്ല EF അല്ല EI EI minus EV divided by KT EI EI minus EV divided by KT ഇതിൽ എന്തെന്ന് ക്യാൻസൽ ആയി പോകും NV NVയും ക്യാൻസൽ ആയി പോയി ഇനി ബാക്കിയുള്ള ടേം നമ്മൾ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം രീതിയിൽ E raised to minus of EF minus EF minus EV EF minus EV minus EI minus EI plus EV divided by KT. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും ഈ EVയും ഈ EVയും ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും E raised to minus of EF minus EI by KT divided by KT. So നമ്മുടെ NC P0 divided by NI P0 by NI ആണ് E raised to minus of EF minus EI by KT എന്ന് കിട്ടിയത് അല്ലേ KT എന്ന് കിട്ടി ഇതിൽ നിന്നും നമുക്ക് P0 is equal to NI into E raised to ഈ മൈനസ് കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണേ EI minus EI minus EF divided by KT. സോ നമുക്ക് പി സീറോയുടെ ഇക്വേഷനും നമുക്ക് കിട്ടി ഈ പി സീറോയുടെ ഇക്വേഷനും ഏതിൻ്റെ ടേംസിലോട്ടായി കാരിയർ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ്റെ ടേംസിലോട്ടുണ്ട് ഓക്കെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ആറ്റ് ഇക്വിലിബ്രിയം ആണ് ഇക്വിലിബ്രിയത്തിലുള്ള ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കോൺസെൻട്രേഷൻ്റെ രണ്ട് രീതിയിലുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അടുത്ത ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം ഈ ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സുമായി കാണാം സി